കേരള പി സിയുടെ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 94/2020 അപ്പോൾ അത് പോലീസിലേക്കാണ്, സിവിൽ പോലീസ് ഓഫീസർ വുമൺ പോലീസ് ബറ്റാലിയനിലേക്കാണ്. അപ്പോൾ വനിതകൾക്ക് വേണ്ടിയുള്ള വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ കഴിയുകയില്ല, വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ സാലറി ഇവിടെ പറഞ്ഞിട്ടുള്ളത് 22,200 രൂപ മുതൽ 48,000 രൂപ വരെയാണ്. ഇനി വേക്കൻസി ഇവിടെ കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി 18 മുതൽ 26 വയസ്സ് വരെയാണ്. അതായത് 2/1/1994 1/1/2002 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ഒ ബി സി കാൻഡിഡേറ്റ്സിന് 29 വയസ്സ് വരെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 31 വയസ്സ് വരെയും വയസ്സിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ്സാവണം, അതായത് പ്ലസ് ടു പാസ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മിനിമം 157 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നാണ്. അതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മിനിമം 150 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഉയരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ട് കണ്ണുകൾക്കും 6/6 ആണ് കാഴ്ചശക്തി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സാവണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ 100 മീറ്റർ റേസാണ്, 17 സെക്കൻഡാണ് സമയം. രണ്ടാമതായിട്ട് ഹൈ ജമ്പ് 1.06 മീറ്റർ, അടുത്തതായിട്ട് ലോങ് ജമ്പ് 3.05 മീറ്റർ, അടുത്തതായിട്ട് ഷോർട്ട് പുട്ട് 4 കിലോഗ്രാമിൻ്റെ 4.88 മീറ്റർ, അടുത്തതായിട്ട് 200 മീറ്റർ റേസാണ്, 36 സെക്കൻഡ്സ്. അടുത്തതായിട്ട് ത്രോ ബോൾ ത്രോ ആണ്, 14 മീറ്റർ. അടുത്തതായിട്ട് ഷട്ടിൽ റേസ് 4x25 മീറ്ററിൻ്റെ 26 സെക്കൻഡ് സമയം. അവസാനമായിട്ട് സ്കിപ്പിംഗ് ആണ്, 1 മിനിറ്റിൽ 80 തവണ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സാവണമെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് മുമ്പായിട്ട് ഫിസിക്കൽ മെഷർമെൻറ്റ് നടത്തുമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വരുമ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്നോട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. കേരള പി എസ് സി .gov.in എന്ന വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 21/10/2020. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റിന് മുമ്പായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത പ്രൊഫൈൽ വഴി കൺഫർമേഷൻ കൊടുക്കണമെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ 94/2020 വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കാണ്. അപ്പോൾ വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്.